ഇന്നത്തെ നമ്മുടെ യാത്ര ഊട്ടിയിലേക്കാണ്. എത്ര വട്ടം പോയാലും മതിവരാത്ത ചുരുക്കം ചില സ്ഥലങ്ങളിലൊന്നാണ് എനിക്ക് ഊട്ടി. കിലുക്കം പോലുള്ള സൂപ്പർ ഹിറ്റ് മലയാള സിനിമകളുടെ ഇഷ്ട ലൊക്കേഷനായ ഊട്ടി നമുക്കെപ്പോഴും പ്രിയപ്പെട്ടതാണ്. പണ്ട് സ്കൂളിൽ എക്സ്കർഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഊട്ടി എന്നുള്ള പേരായിരിക്കും. വയനാട് സുൽത്താൻ ബത്തേരി വഴി ബന്ദിപ്പൂർ മുതുമല ഗൂഡല്ലൂർ വഴിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഇത് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ രാത്രി യാത്ര ഇവിടെ അലൗഡല്ല. പിന്നെ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു റൂട്ടിൻ്റെ പ്രത്യേകത. ഈ ഒരു വഴി നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാട് മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വണ്ടീൻ്റെ മുമ്പിലായിട്ടും അല്ലെങ്കിൽ സൈഡിൽ കൂടിയൊക്കെ ഒരുപാട് മൃഗങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മളെ കയ്യിലുള്ള ഫുഡൊന്നും കൊടുക്കാണ്ട് നിൽക്കാൻ നോക്കുക. അതൊന്നും ഇവിടെ അലൗഡല്ല. മാത്രമല്ല നമ്മുടെ ഫുഡ് വേസ്റ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒന്നും കാട്ടിൽ എവിടെയും വലിച്ചെറിയാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കേരള, തമിഴ്നാട്, കർണാടകം എന്നിങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങളായിട്ടാണ് ഈ ഒരു ഫോറസ്റ്റിനെ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഈ റൂട്ടിലൂടെ പോകുമ്പോൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ ഇറങ്ങാനോ ഫോട്ടോസ് എടുക്കാനോ ഒന്നും അലൗഡല്ല. പിന്നെ മിതമായ സ്പീഡിൽ ഹോണൊന്നും അടിക്കാണ്ട് വേണം ഇതിലെ കൂടെ പോകാൻ. കാരണം നമുക്കറിയാം ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളെ ഒന്നും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലായിരിക്കണം നമ്മുടെ യാത്ര. പിന്നെ ചിലരൊക്കെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും ഒട്ടും ശരിയല്ല. മാത്രമല്ല നമ്മൾ അവർ കണ്ടു കഴിഞ്ഞാൽ നല്ല ഫൈനും കിട്ടും നമുക്ക്. രണ്ട് മൂന്ന് സംസ്ഥാനങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചെക്ക് പോസ്റ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ നല്ല ലെവലിൽ തന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് വണ്ടീൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും കയ്യിൽ തന്നെ കരുതുക. കാടും മൃഗങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു റൂട്ട് എന്തായാലും ഇഷ്ടാവും. കാരണം നമ്മൾ കാണാത്ത ഒരുപാട് മൃഗങ്ങളെ കാണാനൊക്കെ പറ്റും. കാടും ചുരവും ഒക്കെ കയറി നമ്മൾ ഊട്ടിയിലെത്തി. ഊട്ടിയിൽ വരുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിലൊന്നാണ് ഇവിടുത്തെ ടോയ് ട്രെയിൻ. ഞാൻ മുന്നേ വന്നപ്പോഴൊന്നും എനിക്കിതിൽ കയറാൻ പറ്റിയിട്ടില്ല. നമ്മൾ സിനിമയിലും പാട്ടിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഈ ഒരു കുഞ്ഞു ട്രെയിൻ യാത്ര ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ കുറേയായി വിചാരിക്കുന്നു. ഇതിൽ കയറണം എന്നല്ലാണ്ട് നേരത്തെ തന്നെ ഓൺലൈൻ ബുക്കിംഗ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ലക്കിന് ടിക്കറ്റ് കിട്ടി. നിങ്ങൾ പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ IRCTC സൈറ്റിൽ അവരുടെ ഓൺലൈൻ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ എത്തിയതിന് ശേഷം ആ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കുക. പക്ഷേ സീസണൊക്കെ ആണെങ്കിൽ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചില സമയങ്ങളിലൊക്കെ ഒരു മാസം മുമ്പൊക്കെ ബുക്ക് ചെയ്താൽ മാത്രമേ ആ ടിക്കറ്റ് കിട്ടുള്ളൂ. ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഊട്ടി ടു കുന്നൂർ വരെ. ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കാറ് പാർക്ക് ചെയ്യാനായിട്ട് അവർ ചാർജ് ചെയ്യുന്നത് 60 രൂപയാണ്. നിങ്ങൾ ഈ ഒരു ട്രെയിൻ എടുക്കുമ്പോൾ മാക്സിമം ഒരു അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ട് നോക്കുക. കാരണം എന്തായാലും നമ്മളിതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ തിരക്ക് പിടിച്ച് വന്നിട്ട് ആ ഒരു ട്രെയിനിൽ കയറേണ്ട ഒരവസ്ഥ വരാണ്ടിരിക്കുക.
കുറച്ച് സമയം അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്ത് ട്രെയിനിലൊക്കെ കയറി പോകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്കത് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് എന്നിങ്ങനെ രണ്ടായിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ട്രെയിനിൻ്റെ സീറ്റിംഗ്സിനെ. അതിൽ ഫസ്റ്റ് ക്ലാസ്സിലുള്ള പൈസ അവർ ചാർജ് ചെയ്യുന്നത് 350 രൂപയാണ്, സെക്കൻഡ് ക്ലാസ് ആണെങ്കിൽ 150 രൂപയാണ്. ഞങ്ങൾ സെക്കൻഡ് ക്ലാസ്സിലാണ് പോയത്, എനിക്കത് വലിയൊരു ഡിഫറൻസ് ആയിട്ട് തോന്നിയില്ല. ട്രെയിനിലിരുന്ന് അങ്ങനെ പോകുമ്പോൾ ഊട്ടിയുടെ ഐക്കണായിട്ടുള്ള യൂക്കാലിപ്സ് മരങ്ങളും ടീ ഗാർഡനൊക്കെ കണ്ട് നമുക്ക് അങ്ങനെ പോവാം. കുറേ അങ്ങോട്ട് എത്തുമ്പം കുറച്ച് ടണലുകളൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ജേണി. പിന്നെ ഒരുപാട് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബോറടി ഇല്ലാണ്ട് മെല്ലെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോവാം. ഈ ഒരു 1.5 മണിക്കൂറിൻ്റെ ഇടയ്ക്ക് നമ്മൾ 5 സ്റ്റേഷൻ കവർ ചെയ്തിട്ടാണ് അവസാനം നമ്മൾ കുനൂരെത്തുന്നത്. ടിക്കറ്റ് എടുക്കാനായിട്ട് 2 ഓപ്ഷനുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ IRCTCയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യുക. ഇപ്പോൾ സീസണൊക്കെ ആണെങ്കിൽ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നിൽഗിരി മൗണ്ടെയിൻ റെയിൽവേയുടെ അണ്ടറിലാണ് ഈ ഒരു ടോയ് ട്രെയിൻ വരുന്നത്. ഇത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് 2005 യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ളതാണ്. നമ്മളവിടെ കുനൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുനൂരിൽ നിന്ന് തിരിച്ച് ഊട്ടിയിലേക്ക് വേറൊരു ട്രിപ്പ് ഉണ്ട്. ദിവസം ആകെ 2-3 ട്രിപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്കുള്ളത് മാത്രമല്ല റിട്ടേണും കൂടെ എടുക്കാൻ നോക്കുക. രാവിലത്തെ ഊട്ടി ട്രെയിൻ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. പൈക്കാര വാട്ടർഫോള്, പൈക്കാര ലേക്ക്, ആ ഒരു റൂട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു പൈൻ ഫോറസ്റ്റ് കാണാൻ പറ്റുക. ഊട്ടിയിൽ നിന്നൊരു 20-25 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള ഒരു എൻട്രി ഫീ 5 രൂപയാണ്. ഈ ഒരു സ്ഥലം ഒരുപാട് ഹിന്ദി സിനിമകൾക്കൊക്കെ ലൊക്കേഷൻ ആയിട്ടുണ്ട്. ഏതൊക്കെയോ സിനിമയിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. പൈൻ ഫോറസ്റ്റിൻ്റെയോട് ചേർന്നിട്ടൊരു ലേക്ക് ഉണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭംഗി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിനോട് ചേർന്ന് കുറേ കുതിരകളൊക്കെ ഉണ്ട്, അതിൻ്റെ അടുത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. ഫോട്ടോസ് എടുക്കുന്നതിന് എല്ലാത്തിനും ചാർജ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു റൈഡ് വേണമെങ്കിൽ നമുക്ക് പോവാം, ചെറിയൊരു റൈഡാണ്. ആ ഒരു ലേക്ക് മൊത്തത്തിലൊന്ന് കവർ ചെയ്തിട്ട് തിരിച്ച് വരുന്ന ചെറിയൊരു റൈഡ് വേണമെങ്കിൽ നമുക്ക് പോയിട്ട് വരാം. പൈൻ ഫോറസ്റ്റൊക്കെ കഴിഞ്ഞ് നേരെ പോയത് ഹിൽ സ്റ്റേഷനിലേക്കാണ്. ഈ ഹിൽ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഒരുപാട് ചെറിയ ചെറിയ കടകൾ കാണാൻ പറ്റും. അവിടെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ അല്ലെങ്കിൽ സ്വീറ്റ് കോണ് ഇതൊക്കെ വിൽക്കുന്ന ഒരുപാട് ഷോപ്പുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുകളിലേക്ക് എത്തുമ്പം അവിടെ ടീ ഫാക്ടറീസൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ടീ പൗഡർ വാങ്ങിക്കാൻ കിട്ടും. അതുകൂടാണ്ട് നിങ്ങൾക്കറിയാം ഊട്ടിയിലുള്ള ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഊട്ടി മാർക്കറ്റിലൊക്കെ കുറേ ചോക്ലേറ്റ്സ് വിൽക്കുന്ന ഷോപ്പ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ കുറച്ചും കൂടെ ഒരു ചീപ്പായിട്ടൊക്കെ ചോക്ലേറ്റ് കിട്ടുന്ന കുറച്ച് ഷോപ്പുകളൊക്കെ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. ഇവിടെയുള്ള വലിയൊരു ടീ എസ്റ്റേറ്റിൻ്റെ ഒരു റീറ്റെയിൽ ഷോപ്പാണിത്. ഇവിടെ നിന്ന് നമുക്ക് ക്വാളിറ്റിയുള്ള ടീ പൗഡർ വാങ്ങിക്കാൻ പറ്റും. അതുകൂടാണ്ട് അവിടെ തന്നെ നല്ല ചായയും കിട്ടും കേട്ടോ. വൈകുന്നേരങ്ങളിൽ ചായ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ചായ അവിടെ കിട്ടും. മസാല ടീ ആണെങ്കിലും അല്ലെങ്കിൽ ജിഞ്ചർ ടീ, കാഡമൻ ടീ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തരം ചായകളും കിട്ടും. നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള ചായയും കൂടിയാണ് കേട്ടോ.
അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് വെച്ച് പിടിച്ചു. ഊട്ടിയിലെ കുറച്ച് ഏരിയ മാത്രമേ ഇന്ന് നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ കാണാനുണ്ട്. നെക്സ്റ്റ് വീഡിയോ എല്ലാവരും മറക്കാണ്ട് കാണുക. ഇത്രയും കാലം നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.